തലച്ചോറിലുണ്ടാകുന്ന സ്ട്രോക്ക് കാരണം കൈകാലുകളോ ഒരു വശമോ തളർന്നു പോകാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന തളർച്ചയെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? ഇതേക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കുന്നു. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നമസ്കാരം. സ്ട്രോക്കിന് പറഞ്ഞ പക്ഷാഘാതം, അതായത് സ്ട്രോക്കിന് പറഞ്ഞ ഒരു വശം ശരീരം സ്തംഭിച്ചു പോകുന്നതാണ്. സ്ട്രോക്കിൻ്റെ രണ്ട് ടൈപ്സ് ഉണ്ട്. തലച്ചോറിനുള്ള ബ്ലഡ് സപ്ലൈ ഏതെങ്കിലും രണ്ട് കാരണം വെച്ച് ശരിയാകാം. ഇസ്കീമിക്കിന് പറയാം, ഹെമറേജിക്കിന് പറയാം. 80% സ്ട്രോക്ക് ഇസ്കീമിക് ആയിരിക്കാം, അതായത് രക്തക്കുഴലിൻ്റെ തടസ്സം വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽ റപ്ചർ ആകുന്നതാണ്. ഇപ്പോൾ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ തിരിച്ച് നോർമൽ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഫിസിയോതെറപ്പി വഹിക്കുന്നത്. ഈ സ്ട്രോക്ക് അഫക്റ്റ് ചെയ്ത പേഷ്യൻസിന് സിംറ്റംസിന് പറയുന്നത് അവരവരുടെ ബോഡി പാർട്ടിൽ, ബ്രെയിനിൽ ഏത് സൈഡാണോ അഫക്റ്റ് ചെയ്തിരിക്കുക അതനുസരിച്ചിട്ടായിരിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു വലത്തെ വശം തളർന്നു പോവുകയാണെങ്കിൽ, വലത്തെ സൈഡ് സ്ട്രോക്ക് ആണെങ്കിൽ പേഷ്യൻസിന് സ്പീച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ടാകാം. പിന്നെ ചില പേഷ്യൻസിന് മെമ്മറി ലോസ് ഉണ്ടാകാം, കൈ പൊക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്, നടത്താൻ ബുദ്ധിമുട്ടാകാം. പക്ഷേ പേഷ്യൻസിന് സൈൻസും സിംറ്റംസും അനുസരിച്ചിട്ടായിരിക്കും ഫിസിയോതെറപ്പീൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു സുപ്രഭാതത്തിൽ ഒരു ആൾക്ക് സ്ട്രോക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഡിപ്രഷനായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം അക്യൂട്ട് സ്ട്രോക്കിൽ കാണുന്ന സിംറ്റംസ്. പക്ഷേ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ റോല്, ഫിസിയോ സ്ട്രോക്ക് സംഭവിച്ച നെക്സ്റ്റ് മിനിറ്റ് തന്നെ തുടങ്ങുന്നതാണ്. മെഡിക്കൽ കണ്ടീഷൻ സ്റ്റേബിളായ ശേഷം പിറ്റേ ദിവസം തന്നെ ഫിസിയോതെറപ്പിസ്റ്റ് ഐ സി യു വെച്ച് തന്നെ പ്രോപ്പർ പൊസിഷനിങ്, പിന്നെ കഫക്കെട്ട് വരാതിരിക്കാൻ വേണ്ടി ചെസ്റ്റ് ഫിസിയോതെറപ്പി കൊടുക്കാറുണ്ട്. ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ ഗൈഡൻസിന് അണ്ടറിൽ പേഷ്യൻറ്റ് ഏറ്റവും ആസ് ഏർലി ആസ് പോസിബിൾ പേഷ്യൻറ്റിനെ തിരിച്ച് നമുക്ക് എണീറ്റ് ഇരുത്തിക്കാൻ പറ്റും. സ്ട്രോക്കിൻ്റെ സൈൻസും സിംറ്റംസിനു വെച്ചാൽ, മസിലിന് ഈതർ ബലപ്പിടിത്തമായിരിക്കാം അല്ലെ തളർച്ചയായിരിക്കാം. മസിലിന് ബലപ്പിടിത്തം ഉണ്ടെങ്കിൽ നമ്മളത് കോമൺ ആയിട്ട് കുറച്ച് വ്യായാമങ്ങൾ ചെയ്തിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മസിലിൻ്റെ ബലപ്പിടിത്തത്തിന് വേണ്ടിയിട്ട് സ്ട്രെച്ചിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്ട്രെച്ചിങ്ങിന് പറഞ്ഞാൽ മസിൽ ബലപ്പിടിത്തമുള്ള മസിൽസ് തിരിച്ച് നമ്മൾ വിടുമ്പോഴത്തേക്ക് റബ്ബർ ബാൻഡ് പോലെ തിരിച്ചു പോകും. അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂഷ്വലി സ്പ്ലിൻസ് കൊടുക്കാറുണ്ട്. പിന്നെ മസിൽ ബലപ്പെടുത്തുള്ള ഓപ്പോസിറ്റ് സൈഡ് മസിൽസിന് വീക്ക്നെസ് കാണും, അതിന് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. ഈ എക്സസൈസൊക്കെ നമ്മൾ പേഷ്യൻസിന് ബൈസ്റ്റാൻഡേഴ്സിനും അല്ലെങ്കിൽ കെയർടേക്കേഴ്സിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു പേഷ്യൻസിന് മാക്സിമം റിക്കവറി എന്ന് പറയുന്നത് പേഷ്യൻസിന് സെൽഫ് മോട്ടിവേഷൻ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പേഷ്യൻസും കൂടെ അതിനെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്താലേ നമുക്ക് പേഷ്യൻസിനെ വീണ്ടും തിരിച്ച് എത്ര വേഗം നമുക്ക് വീണ്ടും ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് മെയിനായിട്ട് പറഞ്ഞതുപോലെ ഡിപ്രഷൻ മാറ്റിവെക്കുക. പിന്നെ എണീറ്റ് ഇരുത്തിക്കുമ്പോഴത്തേക്ക് അവരുടെ ബാലൻസ് കുറവായിരിക്കാം, ബാലൻസിങ് എക്സസൈസ് കൊടുക്കാറുണ്ട്. പിന്നെ എണീറ്റ് നിർത്തുമ്പോഴത്തേക്ക് അവർക്ക് തലച്ചുറ്റലുണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ യൂഷ്വലി ഗ്രാജുവലി ഫസ്റ്റ് സിറ്റിങ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ എണീറ്റ് നിർത്താനുള്ള നമുക്കൊരു ടിൽ ടേബിൾ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പാരലൽ ബാർ മിററിൻ്റെ മുൻപ് വെച്ചിട്ട് ഫീഡ്ബാക്ക് കിട്ടിയ ശേഷമായിരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീഹാബിലിറ്റേഷനിലോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരു പേഷ്യൻസിന് തന്നെ ഉണ്ടാവണമെന്നില്ല. അക്കോർഡിംഗ് ടു ദ സയൻസും സിംറ്റംസ് ആണ് ഫിസിയോതെറപ്പീൻ്റെ റോൾ. പക്ഷേ ഇത് ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ലൈക്ക് നമുക്ക് ഒരു ഡേയ്സോ മന്ത്സോ അല്ല, നമുക്ക് വീണ്ടും പേഷ്യൻസ് തിരിച്ച് നോർമൽ ലൈഫിലോട്ട് കൊണ്ടുപോകുന്ന വരെ ഫിസിയോതെറപ്പീൻ്റെ ആവശ്യമുണ്ട്.